ക്രിസ്മസിനെ വരവേൽക്കാൻ സംസ്ഥാനത്തെ വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കോവിഡ് പ്രതിസന്ധി വിട്ടൊഴിഞ്ഞതിനാൽ ഇത്തവണ വൻ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. മുൻവർഷത്തെ അപേക്ഷിച്ച് 40 മുതൽ 60% വരെ അധിക വിൽപ്പനയാണ് പ്രതീക്ഷ. ക്രിസ്മസ് കേക്കുകളുടെ ആനന്ദലോകമായി ബേക്കറികൾ. ക്രിസ്തുമസ് ആഘോഷരാവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേക്ക് വിപണിയിൽ മധുരം നിറയുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും ആഘോഷങ്ങൾക്ക് മധുരം പകരാനും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാനും കേക്ക് വാങ്ങാനെത്തുന്നവരുടെ തിരക്കിലാണ് ബേക്കറികളും കടകളും. ക്രിസ്തുമസ് താരമായ പ്ലം കേക്കിന് തന്നെയാണ് ആവശ്യക്കാരേറെ. സാദാ പ്ലം കേക്ക് കൂടാതെ റിച്ച് പ്ലം കേക്കും വിപണിയിൽ താരമാണ്. ഡേറ്റ്സ് ആൻഡ് കാരറ്റ് കേക്കിന് കൂടുതൽ ആവശ്യക്കാരുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്ലമ്മിന്റെ റിച്ച്നെസ് കൂട്ടുകെട്ടുകളിൽ വ്യത്യസ്തത വരുത്തി നിരവധി രുചികളിൽ കേക്ക് ഒരുക്കിയിട്ടുണ്ട്. 350 ഗ്രാം മുതൽ കേക്ക് ലഭ്യമാണ്. സാദാ പ്ലം കേക്കിന് കിലോഗ്രാമിന് 270 രൂപയാണ് വില. 1000 രൂപ വരെ വില വരുന്ന പ്ലം കേക്കുകളുണ്ട്. മൈദ, മുട്ട, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയുടെ വില വർദ്ധിച്ചതിനാൽ കേക്കുകളുടെ വിലയിൽ നേരിയ വർധനവുണ്ട്. പുതുവത്സര ദിനം വരെ കേക്ക് വിപണി സജീവമായിരിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. ആവശ്യക്കാർ ഏറെയുള്ളത് കാരറ്റും പ്ലം കേക്കിനാണ് ആവശ്യക്കാർ സജീവമായിട്ടുള്ള അതീത്. റെയിൻബോ കേക്ക്, ബെൽജിയം ചോക്ലേറ്റ്, ഹണി അൽമോണ്ട, ഓപ്പറ കാൻഡി, ബ്ലൂബെറി, വാൾട്ട്നസ്, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് തുടങ്ങി കേക്കുകളും വിപണിയിലുണ്ട്. ഓറഞ്ച് ഫ്രഷ് ക്രീം, ജാക്ക് ഫ്രൂട്ട് കേക്ക് എന്നിവയ്ക്കും ആവശ്യക്കാരേറെ. കുട്ടികളെ ആകർഷിക്കാനായി പാവയുടെ രൂപത്തിൽ അലങ്കരിച്ച ഡോൾ കേക്കുകളും വിപണിയിലുണ്ട്. ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അലങ്കാരത്തിലും രുചിയിലും കേക്കുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി കൂട്ടുകൾ ഒരുക്കി വച്ചിരിക്കുകയാണെന്നാണ് കേക്ക് നിർമ്മിക്കുന്നവർ പറയുന്നത്. ക്രിസ്മസ് വിപണി സജീവമാണ്. നല്ല ഓർഡറുകളുണ്ട്. ഇപ്രാവശ്യം ഒരു കൂടുതൽ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അധികം ഓർഡർ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഡേസം കേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ കേക്കാണിത്. ഈന്തപ്പം കേറ്റം മൊത്തം യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ക്രിസ്മസിന് പ്രധാനം ഇപ്പം വേണമെങ്കിൽ ഡേസം കേറ്റം ഏറ്റവും വരുന്നത്. പിന്നെ പ്ലമ്മുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക്, പ്ലം, പൈനാപ്പിൾ അങ്ങനെയുള്ള കേക്കുകളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോ എന്താണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് 200-250 കേക്കുകൾ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ഡേയ്സ് വർക്കുണ്ട്, അതുപോലെ തന്നെ പ്ലം വർക്കുണ്ട്. പിന്നെ പൈനാപ്പിൾ ടീ കേക്ക്, മാർബിള്, പിന്നെ നമ്മുടെ ഗീ കേക്ക് ഉണ്ട്. ബ്രാൻഡഡ് കമ്പനികളും പ്രമുഖ ബേക്കറികളും കേക്ക് വിപണി പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ പ്രാദേശിക വിപണി മുന്നിൽ കണ്ട ചെറുകിട യൂണിറ്റുകളും കേക്ക് നിർമ്മാണവും വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. വീട്ടമ്മമാരും വിദ്യാർത്ഥികളുമൊക്കെ കേക്ക് വീട്ടിലുണ്ടാക്കി വിൽക്കുന്നുണ്ട്. പല കമ്പനികളും ഒന്നിനൊപ്പം ഒന്ന് എന്നതുൾപ്പെടെ ഓഫറുകൾ നൽകി ആളുകളെ ആകർഷിക്കുന്നതും വിജയിക്കുന്ന കാഴ്ചയാണ് കടകളിലെ കേക്ക് കൗണ്ടറുകളിലൂടെയുള്ളത്. വീടുകളിലും ചെറുസംഘങ്ങളായും കേക്കുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചതോടെ വലിയ മത്സരമാണ് ഈ രംഗത്തെ വ്യാപാരികൾ നേരിടുന്നത്. ക്രിസ്തുമസ് ദിനമടുക്കുന്നതോടെ വിൽപ്പന പൊടിപൊടിച്ച് കേക്ക് വിപണി കൂടുതൽ മധുരതരമാക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് വ്യാപാരികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും കേക്ക് വിൽപ്പന തകൃതിയായി നടക്കുന്നു. ക്യാമറമാൻ അനുജ് വാലത്തിനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ, UTV ന്യൂസ്, പാലക്കാട്.